അച്ഛൻ്റെ ദക പുകയായിരിക്കും. മയ്യത്തവിടെ കിടത്തിയിട്ട് ടി വിൻ്റെ മുകളിൽ തുണിയിട്ട മാതിരി തുണിയിട്ട് ഒരു പിന്നെ ഓത്തുകാരൻ അവിടെ ഇരുന്ന് അങ്ങനെ ഓതുന്നുണ്ടാവും. പക്ഷെ അതൊന്നും കൗമസതി കൗമസദ്യ ഏർപ്പാടുകളിൽ മുഴുകിയിരിക്കായിരിക്കും. കാരണം മരിച്ച് മയ്യത്തടക്കിയ ജനം ഒന്നായിട്ടാണ് വരിക. മയ്യത്തിൻ്റെ ഒപ്പം പോയാലൊക്കെ തിരിച്ച് വീട്ടിക്ക്, ഇവിടെ നല്ല സദ്യ, ഇവിടെ ചാറ് കിട്ടിയിട്ടില്ല, ഇവിടെ ഇറച്ചി കൊടുത്തിട്ടില്ല, അവിടെ കച്ചമ്പർ കിട്ടിയിട്ടില്ല, ഭയങ്കര ബഹളം. ഒരുത്തൻ എണീക്കണ കാത്ത് മറ്റൊങ്ങനെ നിൽക്കുക, എന്തെല്ലാം ബഹള. ചിലപ്പോൾ മരുമക്കൾ തമ്മിൽ തർക്കം ഉണ്ടാവും, അങ്ങനെ ഉണ്ട്, ഇത് ആരാ, ഞാനല്ലടി കായ വാങ്ങേണ്ടത്, നീയല്ലടി ഇറച്ചി വാങ്ങേണ്ടത്, നീ പോടാ ഞാനല്ലടാ വാങ്ങേണ്ടത്, അങ്ങനെ ആ ചിലപ്പോൾ ബഹളം ഉണ്ടാവും. എന്തൊരു ആലോചിച്ച് നോക്കുകയാണ്, എന്തൊരു വൃത്തികെട്ട് ഏർപ്പാടാത്, എവിടുന്ന് കിട്ടിയതാ അതൊക്കെ, എന്നിട്ട് അടിയന്തരം എന്ന് പേരും പറഞ്ഞു. ചിലപ്പോൾ ഇതെല്ലാം അന്യ സമുദായങ്ങളിൽ നിന്ന് തൊപ്പിയിട്ട് വന്നപ്പോൾ കൂട്ടത്തിൽ കക്ഷത്തിൽ വെച്ച് കൊണ്ടുവന്നത്, ഇസ്ലാമിലുള്ളതല്ല. നാല് മദ്ഹബിലും ഈ മരണത്തോറ് തനിച്ച ഹറാമാണെന്ന് എല്ലാ മദ്ഹബിൻ്റെ കിതാബിലും വന്നിട്ടുള്ളതാണ്. എന്നിട്ടും പറയുന്ന എന്താ, മുജാഹിദീങ്ങൾ വെട്ടിക്കുറച്ചൂന്ന്. ഞങ്ങൾ വെട്ടിക്കുറച്ചതല്ല, നിങ്ങൾ കൂട്ടിച്ചേർത്തതാണ്. ആ കൂട്ടിച്ചേർത്തത് ഇല്ലാത്തതാണ്, അത് ഒഴിവാക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞു. മരിച്ച വീട്ടിലേക്ക് അന്ന് പകലും അന്ന് രാത്രിയും അയൽപക്കക്കാരും അടുത്ത കുടുംബങ്ങളും ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കണം. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതിന് ഹദീസും ഉണ്ട്, ഇസ്നഊലിയാലി ജാഫർ തആമൻ. കണ്ടോ, ജാഫറിൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഫഖദ് അതാഹും അംറു യശാലുഹും, അവർക്ക് ഭക്ഷണത്തെക്കുറിച്ച് ശ്രദ്ധിക്കാത്ത കാര്യമാണ് വന്നുപെട്ടിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസാണ്. ഷാഫി മദബിൻ്റെ കിതാബിലൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. എന്ന് മാത്രമല്ല, മരിച്ച വീട്ടിൽ ഒരുമിച്ച് കൂടുന്നതും അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതും വിരോധിക്കപ്പെട്ട നിയാഹത്തിലാണ് ഞങ്ങൾ എണ്ണിയിരുന്നത്. അതെ, കൂട്ടക്കരച്ചിലിന് കൂലിക്കാരെ വിളിക്കണ സമ്പ്രദായം ഉണ്ട് ജാഹിലിയ കാലത്ത്. ഇന്നും ചില സമുദായങ്ങളിലൊക്കെ ഉണ്ടാവും, മയ്യത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും, ഓ ഓ എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ട് അപ്പുറം ആള് ഇപ്പുറം ആള്, അവർക്ക് കൂലിയ വൈകുന്നേരം വരെ ഒച്ചണ്ടാക്കിയ, അവർക്ക് നല്ല ഭക്ഷണവും കൊടുക്കണം. അത് പണ്ട് 1400 കൊല്ലം ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കും. കൂട്ടക്കരച്ചിലിന് അലമുറയിട്ട് കരയാൻ വരുന്നവർക്ക് കൂലി ഭക്ഷണം. അത് ആ കൂട്ടത്തിലാണ് മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ തീറ്റുന്നതിന് ഞങ്ങൾ കണ്ടിരുന്നത് എന്ന് സഹാബികൾ പറഞ്ഞതായി ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം സഹാബത്തിൻ്റെ ഇജ്മാ അത് പാടില്ല. എന്നിട്ട് ആ മരണച്ചോറ് തിന്നാനല്ലേ തലയിക്കെട്ടും കെട്ടി പോണത്, ഒരു ഉളുപ്പുമില്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിലുള്ള കാര്യം അത്. സദ്യ ഉണ്ടാക്കൽ എപ്പോഴാ, സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലല്ലേ. ആ സദ്യ അതുപോലും മറന്നിട്ട് ഇപ്പം അതിന് തെളിവുണ്ടാക്കി, എന്താ പേരോടിൻ്റെ തെളിവ് അറിയോ, അല്ലദീനയും ഫിഖൂന ഫിസ്സറാ ഇവല്ലറാ. ഹായ്, ഞങ്ങൾ സന്തോഷ സന്ദർഭത്തിലും ചിലവഴിക്കും, ദുഃഖ സന്ദർഭത്തിലും ചിലവഴിക്കും. സന്തോഷ സന്ദർഭത്തിൽ ചിലവഴിക്കലാണ് മൗലൂദ്, ദുഃഖ സന്ദർഭത്തിൽ ചിലവഴിക്കലാണ് കണ്ണോക്ക്. ആയത്തണ്ട് ഓതുക, വായി തോന്നി അർത്ഥം പറയുക. ഇവനൊക്കെ കിതാബിനെ കാലകീലെന്നെ പറഞ്ഞാൽ മതിയായിരുന്നു, അള്ളാൻ്റെ ഖുർആൻ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ കാലം ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ ഈ രൂപത്തിൽ ഞമ്മൾ വെട്ടിക്കുറച്ചതാണോ? ഇപ്പം സുബഹിൻ്റെ കുനൂത്താണ് ഞങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപം. എന്തോരു നല്ല പവന്മാറ്റ് ദ്വേണത്, അതല്ലേ ഞങ്ങൾ ഒഴിവാക്കിയത്. അല്ലാഹുമ്മ ഹദിനാ ഫീമാൻ ഹദൈത്, വആഫിനാ ഫീമാൻ ആഫൈത്, വതവല്ലനാ ഫീമാൻ തവല്ലൈത്, വബാരിക് അല്ലാഹുമ്മ ലനാ ഫീമാ ആതൈത്, വഖിനാ വസ്രിഫ് അന്നാ ശർമാ ഖലൈത്. എന്ത് നല്ല ദ്വേണ്, അതല്ലേ ഞങ്ങൾ ഒഴിവാക്കിയത്. ഞങ്ങൾ മാത്രം ഒഴിവാക്കി, മൂന്ന് മദ്ഹബിലതുണ്ടോ, നാലാലൊരു മദ്ഹബ് എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അനഫിയിലുണ്ടോ, ഹംബലിയിലുണ്ടോ, മാലിക്കിയിലുണ്ടോ, ഷാഫിയിൽ മാത്രമല്ല ഉള്ളത് സഹബിൻ്റെ സുജൂതിയാണെന്നും അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ അങ്ങനൊന്നും ഇല്ല, കാരണം അവർക്ക് ആർക്കും അതീത് കിട്ടിയില്ല, ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നാ ശരി, ഇവർക്ക് എന്തേ കിട്ടാൻ ചെയ്യും? ഈ മൂന്ന് മദ്ഹബിൻ്റെ ഇമാമുകൾക്കും ഇത് സുന്നത്തായി തോന്നാഞ്ഞത് അവർക്ക് സഹിയായ ഹദീത് കിട്ടാത്തോണ്ടാ. നിങ്ങളിപ്പോൾ വലിയ ഹദീസ് ഉദ്ധരിക്കണ്ടേ, ആ ഹദീസ് ഇമാം ഷാഫിൻ്റെ ഉസ്താദായ ഇമാം മാലിക്കിന് കിട്ടിയോ? കിട്ടിയാൽ സഹിയായെന്ന് ബോധ്യപ്പെട്ട പോലെ വിടുവോ? പോലെ സുന്നത്തായി പ്രഖ്യാപിക്കൂലേ? ഇമാം ഷാഫിയുടെ ശിഷ്യനായ ഇമാം അഹമ്മദിന് കിട്ടിയോ? കിട്ടിയില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുയായികളുണ്ടെന്ന് പറയപ്പെടുന്ന ഇമാം അനഫി മദ്ഹബിൻ്റെ നേതാവ് അബൂ ഹനീഫത്തുൽ കൂഫിക്ക് കിട്ടിയോ? കിട്ടിയില്ല. അപ്പോൾക്ക് മൂന്ന് കൂട്ടർക്കും കിട്ടാത്ത ഇങ്ങക്ക് മാത്രം കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ചേലൊന്ന് പരിശോധിക്കണം, അത് ദുർബലമാണ്, തെളിവിന് കൊള്ളാത്തതാണ്, അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ മദ്ഹബിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് തെറ്റാണ്. പക്ഷേ ഇമാമിനെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല, കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാണ് എൻ്റെ മദ്ഹബ്. അപ്പൊ ഖുനൂത് ഒഴിവാക്കലാ മൂപ്പര മദ്ഹബ്, കാരണം സഹിയായ ഹദീസ് അതിന് വന്നിട്ടില്ല.
സഹിയായ ഹദീസ് വന്നാലല്ലേ സ്വീകരിക്കണ്ടുള്ളൂ. വമ്മാഫി സുബി ഫലം ബസല്ലക്കുന്നത് അത്താഫാറക്ക ദുനിയ, അല്ലാഹുവിന്റെ റസൂൽ സുബൈക്ക് ദുനിയാവ് വിട്ടുപിരിയുന്നവരെയും കുനൂത്തോതി എന്ന തെളിവിന് കൊള്ളാത്ത ദുർബലമായ ഹദീസാണ് കുനൂത്തിന് തെളിവായിട്ടുള്ളത്. പിന്നെ നല്ല നല്ല ദുആ അല്ലേന്നാ അപ്പൊ പറയണത്.